തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും രണ്ടുട്ടയും നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സിപിഎം ആലപ്പുഴ ജില്ലാ നേതൃയോഗങ്ങളിൽ ആവശ്യം ആലപ്പുഴയ്ക്ക് വേണ്ടി മാത്രമായി തീരുമാനം മാറ്റാനാകില്ലെന്ന് ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ അറിയിച്ചു ഇതോടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഐസക്കിന്റെയും സുധാകരന്റെയും പേരില്ലെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസറും സമ്മതിച്ചു സിപിഎം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനാണ് സാധ്യത സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ നേതൃയോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് ജി സുധാകരനും തോമസ് ഐസക്കിനും വീണ്ടും അവസരം നൽകണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു രാഷ്ട്രീയമായി സിപിഎമ്മിന് മേൽക്കൈയില്ലാത്ത മണ്ഡലങ്ങളായ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും ഇരുവരും നേടുന്ന വ്യക്തിപരമായ വോട്ടുകളും വിജയത്തിന് കാരണമാകുന്നുണ്ടെന്നും അഭിപ്രായമുയർന്നു എന്നാൽ ആലപ്പുഴയ്ക്ക് വേണ്ടി മാത്രം തീരുമാനം മാറ്റാനാവില്ലെന്നായിരുന്നു എ വിജയരാഘവന്റെ മറുപടി ഇതേ തുടർന്ന് സംസ്ഥാന സമിതി അവതരിപ്പിച്ച പട്ടിക ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായിട്ടില്ലെന്നായിരുന്നു പിന്നീട് മാധ്യമങ്ങളോട് എ വിജയരാഘവൻ പറഞ്ഞു എല്ലാ സിപിഎം അതിന്റെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയോ വിശദാംശങ്ങളോ ഇതിനകം വ്യക്തമാക്കിയിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ അത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം പറയേണ്ടതില്ല തോമസ് ഐസക്കും സുധാകരനും പട്ടികയിലില്ലെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസറും സൂചന നൽകി രണ്ട് മന്ത്രിമാരെ കുറിച്ചല്ലല്ലോ രണ്ട് ടേം ആയവരെല്ലാം മാറ്റല്ലേ 10-22 പേരെ മാറ്റി ആലപ്പുഴയ്ക്ക് കേരള സംസ്ഥാനത്താകെ 22 പേരെ രണ്ട് ടേം ആയവരും ഒരു പ്രിൻസിപ്പൾ ഒരു തത്വം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ അതത് വലിയ കാര്യം മന്ത്രി ജി സുധാകരനും സിപിഎം ജില്ലാ നേതൃയോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു ജനം ആലപ്പുഴ